ഞാനിങ്ങനെ ഈ എനിക്കൊരു 17 വയസ്സുള്ളപ്പോഴും കുട്ടജാദ്രി കാട്ടിൽ പോയിട്ട് ഒരു 10 ദിവസം താമസിച്ചിരുന്നു. പിന്നെ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് കുറേ നാൾ താമസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ആദ്യം ഓർമ്മ വരിക, ഈ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മദ്രസയിൽ പോകാതിരിക്കാൻ വേണ്ടി രാവിലെ എണീറ്റിട്ട് പറമ്പിലുള്ള വെളിക്കിരിക്കാൻ പുറത്താണ് പോവുക. വീട്ടിൽ വന്ന് കക്കൂസിലൊന്നും അങ്ങനെ പോവില്ല, പുറത്ത് പോകും. അപ്പോൾ പറമ്പിൻ്റെ ഒരു അറ്റത്തൊരു മുളങ്കാടുണ്ട്. അപ്പോൾ ആ മുളങ്കാട്ടിലാണ് 4.5 വയസ്സ് മുതൽ പോയിരിക്കുക. അപ്പോൾ മുളങ്കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ തത്തയെ കാണാം, തുമ്പിയെ കാണാം, പിന്നെ ഈ കാറ്റിൽ മുളകൾ തമ്മിൽ ഇങ്ങനെ ഇരുമ്പുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. ഈ ഇരിക്കാൻ പോയത് മദ്രസയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 7 മണിക്കുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ പിന്നെ മദ്രസയെ പോകണ്ട, കാരണം പിന്നെ പോയ സ്കൂളിൽ പോകേണ്ട സമയമാവും. പക്ഷെ പിന്നീട് ജീവിതത്തിൽ എന്നും ഞാൻ ആദ്യം പോയ മദ്രസയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മുളങ്കാടായിരുന്നു. ബേസിക്കലി ഒരു വരൾച്ച മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അവൻ്റെ ഒരു ഉള്ളിൽ. നമ്മൾ കുറച്ചൊക്കെ നനവുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവണില്ല മറ്റ് ജീവികൾക്ക്, പക്ഷെ കുറച്ചൊക്കെ അത് സ്വാഭാവികമാണ്. നമുക്കത് ഉണ്ടാക്കിയെടുത്തേ പറ്റും. ഒരുപക്ഷെ ഈ പാരൻറ്റിങ്ങൊക്കെ ഒരുപാട് കൂടുതൽ മനുഷ്യർക്കുണ്ടായത് അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് എന്തോ അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തുന്നതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കെപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതുവരെ നടന്നു തുടങ്ങാത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ഒന്ന് വൃത്തിയായിട്ട് വളർത്തിയെടുക്കാൻ നമ്മൾ നല്ല പണി അവരവരോട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ആവേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയും ആവാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ആ മുളങ്കാടായിരിക്കും ഒന്ന്. പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. ഒന്നിനും വേണ്ടിയല്ലാതെ ഒന്നിച്ചിരിക്കുന്നിടത്തൊക്കെ നല്ല കാടുണ്ടാവാറുണ്ട്. അതെന്തായിട്ടായാലും അത് പ്രകൃതിയായിട്ടാവണമെന്നില്ല, മനുഷ്യനായിട്ടാവാം, ഒരാശയമായിട്ടാവാം. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരിക്കലും ബൈബിൾ വായിക്കരുത്, ഒരു മുസ്ലിമായിട്ട് ഖുറാൻ വായിക്കരുത്, ഒരു ഹിന്ദുവായിട്ട് ഗീത വായിക്കരുത്. അതിനൊന്നും കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നിനും വേണ്ടിയല്ലാതെയുള്ള വായനയല്ല. അവലൊരു നമ്മളിപ്പോൾ ഇവിടെ കൂടിയ പോലെ വളരെ യാദൃശ്ചികമായിട്ടാണ് പലരും ഇവിടെ വന്നിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. ഒരു വളരെ യാദൃശ്ചികമായിട്ട് കൂടുന്നു, വട്ടത്തിലിരിക്കുന്നു, അതിലൂടെ സംഭവിക്കുന്ന ഒരു നനവുണ്ട്. ആ നനവിന് നമുക്ക് പകർന്നു തരാൻ കഴിയുന്ന ഒരു കാടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു നനവാർന്ന ഒരു കാടുണ്ടാവാൻ സഹായിക്കുന്ന എന്തും കാടാണ്. അത്തരം കാടുകളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മളോട് ഇണങ്ങിപ്പോവാൻ വേറെയും ചില ഇടങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ടെന്ന് തോന്നി, നല്ല പണിപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ നമ്മളിങ്ങനെ ഒന്നിച്ച് വന്ന് ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ, പരസ്പരം ചേർന്ന് ഒന്നിനും വേണ്ടിയല്ല, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൗഹൃദാന്തരീക്ഷം ആണ് പലപ്പോഴും മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ളത്. ജൈവികമായിട്ടത് കുറവാണ്. നമുക്കെപ്പോഴും ഞങ്ങളും നിങ്ങളുമാണ് നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ളതൊന്ന് പോയി കിട്ടിയിട്ട് നമ്മളെന്ന് പറയാൻ ചില അനൗപചാരിക ഇരിപ്പുകൾ ആവശ്യമാണ്. അത് ആശയത്തിൻ്റെ ആയാലും അനൗപചാരിക ഇരിപ്പുകൾ, എല്ലാ തരത്തിലുള്ള ഇരിപ്പുകൾ. അപ്പം അത്തരം ഇരിപ്പുകൾക്കും നനവ് പടർത്താനുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങൾ സഹായകരമാവട്ടെ. അത് സഹായകരമാകുന്നുണ്ട്. ഇതല്ല അങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഇതൊരു ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല, ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പണ്ട് പാട്ട് ഒരു പെർഫോമിംഗ് ആർട്ടായിരുന്നില്ല, പാട്ടൊരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്ന പോലെ അച്ഛനെ പോലെയുള്ളവരുടെ ഒരു വളരെ സ്വാഭാവികമായ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചൊരു കാര്യം മാത്രമേ. അല്ലാതെ ഇത് ഒരു സ്പെഷ്യൽ സാധനമല്ല. അങ്ങനെ സ്പെഷ്യലായാൽ ഇത് നിരർത്ഥകമായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ചായക്കടയിലിരുന്ന് രണ്ട് പേര് സ്നേഹത്തോടെ ചായ കുടിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഒന്ന് തൊട്ട് പരസ്പരം ഒന്ന് ഹൃദയത്തിലൊരു നനവുണ്ടാക്കി പോകുന്നതും ഇതും തമ്മിലൊരു വ്യത്യാസമില്ല. പണ്ട് ഗുരു നിത്യ പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തെയും ബ്രഹ്മത്തെയും ആത്മാവിനെയും സ്നേഹിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഒരാശയം മതി, ഒരു സങ്കല്പം മതി, പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ എളുപ്പമല്ല, വില കൊടുക്കേണ്ടി വരും.
അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെയും പ്രകൃതിയെയും ഒക്കെ വിട്ടിട്ട് ദൈവത്തെയും ആത്മാവിനെ ഒരുപാട് സ്നേഹിച്ചു പോയത് എന്ന് ഗുരു ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിലയും കൊടുക്കണ്ടല്ലോ. ഒരു പൂജാ റൂമിൽ കയറിയാൽ മതി, പള്ളിയിൽ പോയാൽ മതി, ചർച്ചിൽ പോയാൽ മതി, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ, തൊട്ടടുത്തിരിക്കുന്ന ഒന്നിനെ തൊടണമെങ്കിൽ ചിലതൊക്കെ നമ്മുടെ ഉള്ളിൽ ചില വിലകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുത്ത് ജീവിക്കുന്നവരാണ് ഇവരൊക്കെ. എനിക്ക് ജോസഫിനെന്ന് കണ്ട് ഒരുപാട് ഒരുപാട്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഗുരുനിത്യയുടെ കൂടെ, എന്താ ആത്മസഹോദരർന്നോ, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു. അത് എന്തായാലും കണ്ടിരിക്കും, ഒരിക്കലും പ്ലാൻഡല്ല, കാരണം ജോസഫിൻ്റെ കയ്യിൽ ഫോണില്ല. പക്ഷേ കണ്ടുമുട്ടുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു അന്ന് കണ്ടതിന് ശേഷം പിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അപരിചിതത്വം തോന്നുകയോ അയ്യോ നമ്മൾ വീണ്ടും കണ്ടു എന്ന് തോന്നുകയോ അങ്ങനെ ഒന്നും ഒരു ധൃതി ഉണ്ടാവാറില്ല. അദ്ദേഹം, ഞങ്ങൾ ഒരുമിച്ച് കാരമടയിലുണ്ടായിരുന്നു കുറേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഹിമാലയത്തിലേക്ക് പോയ ആൾ പിന്നെ ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ, പിന്നെ ജോസഫ് പണ്ടും ഇന്നും ലാവോസ് പറയുന്ന പോലെ ഏറ്റവും പിന്നിലായിരിക്കുള്ളൂ. അത് ഊട്ടിയിലായിരിക്കുമ്പോഴെപ്പോഴും ഏറ്റവും പിന്നിലിരിക്കുന്നവർ മുമ്പരാകും എന്ന് പറയും. ലാവോസ് താവോയെക്കുറിച്ച് പറയും, ജോസഫ് അന്നും ഇന്നും എങ്ങനെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വെളിച്ചം തന്നിട്ടുള്ളൊരു സുഹൃത്താണ്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹം എല്ലാവരോടും. നമസ്കാരം.